പ്രിയമുള്ളവരെ വർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കോഴ്സിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ നടത്താൻ അംഗീകാരം നൽകിയിരിക്കുന്ന കോളേജുകളുടെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വെബ്സൈറ്റ് ആണ് ഐ എൻ സി അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഐ എൻ സി അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റിന്റെ പി ഡി എഫ് ഇരുന്നൂറ്റി അറുപതിനു മുകളിൽ പേജുകൾ ഉണ്ട് ഇത് ആയിരത്തി ഒരുന്നൂറോളം അപ്രൂവ്ഡ് ഐ എൻ സി അപ്രൂവ്ഡ് കോളേജുകൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ കോളേജുകൾ മാത്രമല്ല ഇന്ത്യയിലാകെയുള്ള തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെയുള്ള കോളേജുകൾ അപ്രൂവ്ഡ് കോളേജുകൾ ഇതിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജ് കണ്ടെത്തിയാൽ അവിടെ ഏത് കോഴ്സാണ് ബി എസ് സി നഴ്സിംഗിനാണോ അല്ലെങ്കിൽ ജി എൻ എം ജനറൽ നഴ്സിംഗിനാണോ അപ്രൂവൽ എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ എത്ര സീറ്റുകൾക്കാണ് അവിടെ അപ്രൂവൽ നൽകിയിട്ടുള്ളത് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് നാൽപ്പത് സീറ്റാണോ ഉള്ളത് എങ്കിൽ നാൽപ്പത് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപ്രൂവ്ഡ് ഐ എൻ സി അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക കേരളത്തിന്റെ പുറത്തൊക്കെ പോയി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല കോളേജുകളും കൂടുതൽ വിദ്യാർത്ഥികൾ അവർക്ക് ഇൻടേക്ക് നൽകിയിരിക്കുന്ന നമ്പറിനേക്കാൾ അധികം വിദ്യാർത്ഥികളെ അഡ്മിഷൻ നൽകിയിട്ട് വിദ്യാർത്ഥികൾ വഞ്ചിക്കപ്പെടാറുണ്ട് അതുകൊണ്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിനും പുറത്തൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ എത്രയാണ് ടോട്ടൽ സീറ്റ് കപ്പാസിറ്റി എന്നെ എത്രാമത്തെ സീറ്റിലേക്കാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ അഡ്മിഷൻ എടുക്കുന്ന കോളേജിൻ്റെ ഓഫീസിൽ വെച്ച് തന്നെ ചോദിച്ച് ഉറപ്പുവരുത്തുന്നത് ഉചിതമാണ് കഴിഞ്ഞ വർഷം കേരളത്തിൽ അവസാനം ആരംഭിച്ച കോളേജുകൾ ഗവൺമെന്റ് കോളേജുകളും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളും പലതും ഇപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എല്ലാ കോളേജുകളും വന്നിട്ടില്ല അത്തരത്തിൽ ലിസ്റ്റിൽ വരാത്ത കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പേടിക്കുകയൊന്നും വേണ്ട ഒരു നിങ്ങളുടെ കോളേജിൽ ഐ എൻ സിയുടെ മെമ്പേഴ്സ് പരിശോധന നടത്തിയിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ നടത്തിയപ്പോൾ നിങ്ങൾക്ക് അംഗീകാരം നിങ്ങളുടെ കോളേജിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ടാകില്ല അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇനിയും ഐ എൻ സിയുടെ പരിശോധന നടത്തപ്പെടുന്നതാണ് കൃത്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങളുടെ കോളേജിൽ നടത്തപ്പെടുമ്പോൾ അതിനുശേഷം ഐ എൻ സിയുടെ പരിശോധന നടന്നാൽ നിങ്ങളുടെ സ്ഥാപനത്തിനും ഐ എൻ സി അപ്രൂവൽ ലഭിക്കുന്നതാണ് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എവർക്കും നന്ദി നമസ്കാരം